വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ സീമ വിനീത്. അപ്പൊ ഇന്ന് എന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണ്. ധാരാളം ആൾക്കാർ നമുക്കിടയിൽ ശരീരവണ്ണം കൂടുതലായിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്, ഒരു ചെറിയ ടിപ്സാണ്, ഒരു കുഞ്ഞു ടിപ്സാണ്. പറ്റു വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. അറിയാൻ പാടില്ലാത്തവർ, എനിക്കതിന് കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും, കുറെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അപ്പൊ അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടിപ്സ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങൾ മതി. ഒന്ന് ഹണി, ചെറുതേന്, പിന്നൊന്ന് നാരങ്ങ, ലൈം വേണം. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നമ്മൾ എത്ര അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ നല്ലതായിരിക്കുക. ആ വെള്ളം നമുക്ക് ചൂടാക്കാൻ വയ്ക്കട്ടോ. നല്ലോണം അത്യാവശ്യം നമുക്ക് വണ്ണം നിയന്ത്രിക്കാൻ പറ്റും. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചൂട് മതി, വെള്ളത്തിന് ഒരു ചെറിയ ചൂട് മതി. സോറി, നമുക്ക് നല്ലോണം വണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യമുണ്ട്, നമ്മളിത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ വൈറൽ അസ്വസ്ഥത അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മീൻസ് ലൈം ആയത് കാരണം അസിഡിറ്റി ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉറപ്പായിട്ട് മസ്റ്റായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റോടനെ ബ്രഷ് ചെയ്ത് ഉടനെ ഇത് കുടിക്കുകയായിരിക്കും നന്നായിരിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഫുഡ് കഴിച്ചാൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ചെറിയ ചൂടായിട്ടുണ്ട് വേണം. നമുക്ക് ഈ ലൈം കട്ട് ചെയ്യാം. നന്നായിട്ടൊരു പഴുത്ത നാരങ്ങയാണെങ്കിൽ നല്ലതായിരിക്കും. നാരങ്ങ വേണമെങ്കിൽ നമുക്ക് നാരങ്ങ പിഴിയുന്ന അതുകൊണ്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. നാരങ്ങ നല്ലോണം പിഴിഞ്ഞെടുക്കുക. കായ് കൊണ്ട് പിഴിഞ്ഞായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. അപ്പോൾ അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടും. നല്ല പഴുത്ത നാരങ്ങയാണെങ്കിൽ നീര് ഉറപ്പായിട്ടും കിട്ടും. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിലും സാധാ ചില ആൾക്കാർ ഇങ്ങനെ പച്ചവെള്ളത്തിലും കുടിക്കാറുണ്ട്. പക്ഷെ ചൂടുവെള്ളത്തിലാണ് എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ചൂടുവെള്ളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് ചെറിയ ചൂടുവെള്ളം, ഒരു ലൈറ്റ് കുടിക്കാൻ പാകത്തിനുള്ള ഒരു സ്പൂൺ ഹണി മതി കേട്ടോ. വലിയൊരു സ്പൂൺ ഹണി എടുക്കുക. വലിയൊരു സ്പൂൺ ഹണി മതി. നല്ല ചില തേനൊക്കെ നമുക്ക് കിട്ടുന്നത് മായം ചേർത്തിട്ടൊക്കെ ഉള്ളതായിരിക്കും. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പേപ്പറിമേൽ ഈ ഹണി പുറത്തിട്ട് കത്തിച്ച് നോക്കുക. കത്തിയിട്ടില്ലെങ്കിൽ അത് റിയൽ ഹണിയാണ്, കത്തുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ഹണിയാണ്. നന്നായിട്ട് ഇതിനെ ആക്കി കൊടുക്കുക ഒരു ഗ്ലാസ്. സോ നമ്മുടെ ഡയറ്റിങ്ങിന് വേണ്ട ആ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ലൈമും ഹണിയും കിട്ടിയിട്ടുള്ള നല്ലൊരു ഗ്ലാസ്. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക, നല്ലൊരു ബലമുള്ള കാര്യമാണ്. നല്ല നമ്മുടെ നമുക്ക് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഉറപ്പായിട്ടും വണ്ണം കുറയും. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരാഴ്ച കുടിച്ചെന്ന് പറഞ്ഞൊന്നും വണ്ണം കുറയില്ല. ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂ കുടിക്കാം. ഓസം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.